നമ്മള് കണ്ണൂരിലെ സ്നേക്ക് പാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. പരസ്സിനിക്കാടുവിൻ്റെ അടുത്തുള്ള സ്നേക്ക് പാർക്ക്. അപ്പോൾ നമുക്ക് സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇങ്ങോട്ട് കയറുന്നതിന് 50 രൂപയാണ് നമുക്ക് വലിയ അടുത്തുള്ള ടിക്കറ്റ് ചാർജ്, 30 രൂപ കുട്ടികൾക്കും. പിന്നെ 80 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ടിക്കറ്റ് വേണ്ട. അപ്പോൾ നേരെ സ്നേക്ക് പാർക്കിലെ കാഴ്ച കാണാം. കണ്ണൂരിലെ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഈ പരസ്സിനിക്കടവ് സ്നേക്ക് പാർക്ക്. സ്നേക്ക് പാർക്കിലോട്ട് നമ്മൾ കടന്നപ്പോൾ തന്നെ നമ്മൾ മനോഹരമായ ഒരു അക്വേറിയമാണ്. അപ്പം അക്വേറിയവും അവിടുത്തെ ഏതൊക്കെ മീനുകളാണെന്നൊക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഓരോ മീനിൻ്റെ അക്വേറിയത്തിൻ്റെ അടിയിലും പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ മീനിൻ്റെ പേര് ഓരോ അക്വേറിയവും വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുക കേട്ടോ. മീ എഴുതി വെച്ചിരിക്കുന്ന മാത്രമല്ല നല്ല അതിൻ്റെ ഉള്ളിൽ നല്ല മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തത്. അത് തന്നെയാണ് കാണാൻ നല്ല അടിപൊളി ലുക്കുമാണ്. ഇവിടെ കയറുന്നതിനുള്ള എൻട്രി ഫീ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടൈം 8 മണി മുതൽ 6 മണി വരെ. നമ്മൾ ആദ്യം തന്നെ കയറുന്നൊരു അക്വേറിയത്തിലോട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടത് അക്വേറിയത്തിലെ കാഴ്ചകളാണ്. ഇനി നേരെ അടുത്ത കാഴ്ചകളിലേക്ക്. ഇതൊരു സ്നേക്ക് പാർക്ക് മാത്രമല്ല, ഒരു മിനി സൂ കൂടിയാണ്. ഒരുപാട് ഐറ്റംസ് കൂടെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. മുള്ളമ്പന്നി അതാണ് ആ കാണുന്നത്. ചില എന്ത് സാധനങ്ങളൊന്നും നമുക്ക് കാണില്ല. കമ്പികളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് അടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും. ഇത് മുള്ളമ്പന്നി ആ ഒരു 3 എണ്ണം ഉണ്ട്. ആ കാണുന്നതാണ് ഉടുമ്പ് ഉണ്ടോ, 1 എണ്ണമുള്ളൂ. അത്യാവശ്യം വലിയ ഉടുമ്പാണ്. കണ്ണൂർ പരസ്സിനിക്കടവാണ് ഈ സ്നേക്ക് പാർക്കുള്ളത്. കണ്ണൂരിൽ നിന്ന് എപ്പോഴും ഇങ്ങോട്ട് ബസ്സുണ്ട്. 1.5 മണിക്കൂർ മുകളിൽ യാത്ര ചെയ്യണം കേട്ടോ അങ്ങോട്ട്. സ്നേക്ക് പാർക്ക് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് വിസ്മയ പാർക്കുള്ളത്. അതിനും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പരസ്സിനിക്കടവ് ക്ഷേത്രമുള്ളത്. 25 രൂപയാണ് ടൗണിൽ നിന്നും ഇങ്ങോട്ടുള്ള ബസ് ചാർജ്. ഇത് കണ്ടോ, ഇത് നക്ഷത്ര ചെടികളാണേ. ഇതിനു മുമ്പ് ഞാൻ വനപർവം വീഡിയോ ചെയ്തപ്പോൾ നക്ഷത്ര ബംഗ്ലാവ് കാണിച്ചിരുന്നു. അതായത് നക്ഷത്ര മരങ്ങളുള്ള ഇത്, ഇത് നക്ഷത്ര ചെടികളാണ് അതൊക്കെ. യമു, യമുവിൻ്റെ ഇറച്ചിയും മുട്ടയും വളരെ നല്ലതാണ്. 3-4 യമു ഉണ്ട് ഇവിടെ. നമ്മൾ കണ്ണൂർ മാട്ടൂൽ പോയപ്പം പെറ്റ് സ്റ്റേഷൻ അവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടേ, അതും ഇതേപോലൊരു സ്ഥലമാണ്. പെറ്റ് സ്റ്റേഷൻ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഞാനിതിൽ എൻ്റ് സ്ക്രീനായിട്ടോ അല്ലെങ്കിൽ ഐക്കാർഡായിട്ടോ കൊടുക്കാം.
അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരാണ്, അതുപോലെ എയർപോർട്ടും കണ്ണൂരാണ്. ഇനിയാണ് ശരിക്കുള്ള രാജാക്കന്മാർ. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് കുറേ പാമ്പുകൾ നമുക്ക് കാണാം. പെരുമ്പാമ്പ്, മൂർക്കൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ആ പെരുമ്പാമ്പിൻ്റെ വലിപ്പം കണ്ടു, എഞ്ചാതി വലിപ്പ. ഒരു ഒന്നൊന്ന റൈറ്റ് ആട്ടോ ഈ കാണുന്ന സാധനം. അതിനുള്ളിലുണ്ട് ഒരു അണലിയുണ്ട്, പക്ഷെ നമുക്ക് ശരിക്കും അങ്ങോട്ട് കാണാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിലാണ് അണലി ഉള്ളത്. നീളത്തിനുള്ളൊരു കല്ലുണ്ട് ഇതാണ് ഗ്രീൻ ഇഗ്വാന. നമ്മൾ മാട്ടൂൽ പെറ്റ് സ്റ്റേഷന് പോയപ്പോൾ മോള് ഇഗ്വാന കയ്യിലെടുത്ത് വെച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അവിടുത്തെ പെറ്റ് സ്റ്റേഷന്. മീനിനെയൊക്കെ ഉണക്കാനിട്ടോളെയാണ് മുതലകൾ കിടക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് മുതലകളുണ്ട്. പിന്നെ ചീങ്കണ്ണിയുണ്ട്. ചീങ്കണ്ണിയാണ് തൊട്ടുപുറത്ത് വെള്ളത്തിൽ കിടക്കുന്നത്. ദേവൻ കണ്ടോ, പിന്നെ ചെറിയൊരു ഷൂട്ടിംഗ് പോയിൻ്റും ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലവും ഇവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. നല്ലൊരു ഫോട്ടോ പോയിൻ്റും കൂടിയാണിത്. പാമ്പുകളുടെ കാഴ്ച അവസാനിച്ചിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് കുറേ പാമ്പുകൾ. നമ്മൾ മാലകളൊക്കെ കോർത്തിട്ടില്ലേ, അതുപോലെയാണ് ഇവിടെ പാമ്പുകൾ. വാലുപാലായിട്ട് ഇങ്ങനെ മാല പോലെ കിടക്കുകയാണ് ഒരുപാട് പാമ്പുകൾ. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു രാജവെമ്പാലയെ കാണാം. നമ്മൾ നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളം കുടിക്കാനും സ്നാക്സിനും ചായക്കൊക്കെ സ്ഥലങ്ങളുണ്ട്. അതേപോലെ ടോയ്ലറ്റ് സൗകര്യവും ഉണ്ട്. നമ്മൾ നടന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് വാങ്ങാൻ. പിന്നെ നമ്മുടെ ചെറിയ മക്കളൊക്കെ ഉണ്ട്, അവർക്ക് ഇതാ ഇതേപോലെ വണ്ടികൾ ഓടിച്ച് നടക്കാം. അതിനും സൗകര്യമുണ്ട്, പക്ഷേ അതിൻ്റെ ചാർജ് സെപ്പറേറ്റ് ആണേ. ഇത് വെറും ഒരു സ്നേക്ക് പാർക്കല്ല, ഒരു മിനി സൂ ആണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.